ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നോമ്പുതുറയുടെ റെസിപ്പിയുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട വീഡിയോ കണ്ടതിന് ശേഷം. ഇനി വീഡിയോയിലേക്ക് പോവാം. ഞാനിന്ന് ഒരു കൂവപ്പൊടി കൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 ടീസ്പൂണ് കൂവപ്പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത്. അതിൽ കൂവപ്പൊടി ഒരു 1/2 ടീസ്പൂൺ കൂവപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. നല്ല കലക്കിയെടുത്തതിന് ശേഷം അത് ഒരു അരിപ്പയിലേക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. കട്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നല്ലൊന്ന് ഇളക്കിയെടുക്കുക. കുറച്ചൊക്കെ ഒരു കട്ട പൊടി പൊടിയായിട്ട് ഒരു നേരെ കട്ട കട്ടായിട്ടുള്ളത്. പിന്നെ കുറച്ചും കൂടി വെള്ളം വെച്ചത് അത് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഒന്നും കൂടി ഒന്നുകൊണ്ട് പുതിർന്ന് വരട്ടെ. ഞാൻ ഒരു പാനെടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ടാ കേട്ടോ, അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൈനാപ്പിളാണ് എടുക്കുന്നത്. 1/4 കപ്പ് പൈനാപ്പിൾ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ പഞ്ചസാര ഒന്നുണ്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഇതൊന്നുണ്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഒന്നുകൊണ്ട് വറ്റി വരട്ടെ, ഒന്ന് വേവി വെന്തും വരട്ടെ കേട്ടോ. പൈനാപ്പിൾ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ നല്ല കൂട്ടി വെക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്നുണ്ട് വേവില്ലാണ്ട് കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. ഇതാട്ടോ, അപ്പോൾ പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടോ. അതാ ഇനി അത് ഞാൻ 1 കപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാറണം. ഇനി ഞാൻ അതേ പാനിൽ തന്നെയാണ് ഞാൻ കൂവപ്പൊടി ഒന്ന് അരിച്ചെടുത്തിട്ട് ഒന്നുണ്ട് വേവിച്ചെടുക്കട്ടെ ചെയ്യുന്നത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. 1/2 കപ്പ് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. 1/2 ടീസ്പൂൺ പൊടിയല്ലേ ഉള്ളൂ. 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതപ്പോൾ അരിച്ച് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് പാകാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതും തീയ്യ കൂട്ടി വെക്കാതെ വേവിച്ചെടുക്കുക. ഇളക്കുമ്പോൾ കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ, കാരണം കൂവപ്പൊടി അങ്ങനത്തെ ഒക്കെ പൊടിയൊക്കെ വേഗം കട്ടാവൂലേ. ഇതാട്ടോ, അപ്പോൾ അത് വെന്ത് പാകമായി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇനി ഞാൻ പൈനാപ്പിളിൻ്റെ മിക്സിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അത് ചൂടാറി വന്നതിന് ശേഷം കുറച്ച് 1/4 കപ്പ് മിൽക്ക് മേടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ 1 കപ്പ് പാലും. ഇനി ഇതെല്ലാതും കൂടി ഒന്ന് അടിച്ചെടുക്കുക. മിൽക്ക് മേഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മിൽക്ക് മേഡിൻ്റെ ഒരു ചോയ ഉണ്ടാകുമ്പോൾ പിന്നെ അതൊരു വേറൊരു ടേസ്റ്റാണല്ലോ. അങ്ങനെ ഞാൻ ആ പിന്നെ കപ്പിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. നമ്മൾ ജ്യൂസ് ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് കേട്ടോ ഉള്ളത്. അത് അപ്പോൾ അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല നമ്മൾ നോമ്പിന് നമ്മളൊക്കെ തണുക്കാനും പൈനാപ്പിളും കൂവപ്പൊടിയും ഒക്കെ നല്ലതല്ലേ. നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാനിതാ ഡെക്കറേഷൻ ചെയ്യാൻ പോവാട്ടെ. നമ്മളെ ഫ്രൂട്ട്സൊക്കെ പൈനാപ്പിൾ, വത്തക്ക, ഈത്തപ്പഴം, സപ്പോട്ട, മുന്തിരി, പിന്നെ ലൈം ജ്യൂസും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നോമ്പുതുറയുടെ വിശേഷങ്ങൾ കേട്ടോ. ഈ ഡ്രിങ്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ. നല്ല അടിപൊളിയാണ്, നമുക്ക് ശരീരത്തിന് നമുക്ക് എല്ലാത്തിനും നല്ലതാണ്. കൂവപ്പൊടി വീട്ടിലുള്ളവരൊക്കെ ചെയ്തു നോക്കുക. എന്നാൽ ശരി, എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.